തിരുവനന്തപുരം മംഗലപുരത്ത് പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിലായിരിക്കുകയാണ് ഷെഫീഖിനെ ആര്യനാട് നിന്നും നാട്ടുകാർ പിടികൂടിയാണ് പോലീസിന് കൈമാറിയത് നിർമ്മാണം നടക്കുകയായിരുന്ന വീട്ടിൽ ഷെഫീഖിനെയും കൂട്ടാളിയെയും കണ്ടതോടെ ചോദ്യം ചെയ്ത വീട്ടുടമയെ ഇവർ മർദ്ദിച്ച് കിണറ്റിലിട്ടു നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ഷെഫീഖിനെ കയ്യോടെ പിടികൂടിയത് കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേരുകയാണ് കമലേഷ് തലസ്ഥാനത്ത് പോലീസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ ലഹരി ഗുണ്ട മാഫിയ സംഘങ്ങളുടെ വിളയാട്ടം എന്താണ് ഷെഫീഖ് എങ്ങനെയാണ് വലയിലായത് പ്രജല തലസ്ഥാനത്ത് ആകെ അമ്പരപ്പിലാക്കിക്കൊണ്ടാണ് പോലീസിനെ വെട്ടിലാക്കിക്കൊണ്ടാണ് ഗുണ്ടകൾ വിൽസുന്നത് ഇതിൽ അല്പമെങ്കിലും ഒരു ആശ്വാസമേറ്റിയൊരു വാർത്തയാണ് ഇന്നിപ്പോൾ കിട്ടിയത് കഴിഞ്ഞ ദിവസം കണിയാപുരത്ത് പോലീസിനു നേരെ ബോംബെറിഞ്ഞ സഹോദരങ്ങളും അമ്മയും ഉൾപ്പെട്ട സംഘത്തിലെ പ്രധാനപ്പെട്ട പ്രതിയായ ഷഫീഖിനെയാണ് പിടികൂടിയത് കണിയാപുരം പോലീസിനെയും ഷാഡോ പോലീസിനെയും വീട്ടിൽ വെച്ച് ബോംബും മഴുവും എറിഞ്ഞ കേസിൽ പ്രതികളായ ഷമീറിനെയും അമ്മ ഷീജയും കഴിഞ്ഞ ദിവസം തന്നെ പിടികൂടിയിരുന്നു പക്ഷേ ഷഫീഖ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ആദ്യം ഒരു നീല ഓൾട്ടോ കാറിൽ കഴക്കൂട്ടു നിന്നും നെടുമങ്ങാട് ഭാഗത്തേക്ക് പോയ ഷഫീഖും സംഘവും പിന്നീട് അവിടെ അതിനിടയിൽ തന്നെ ഒരു രണ്ട് സ്ഥലത്ത് വെച്ച് മോഷണം നടത്തുകയുണ്ടായി ഒരു ലോറിയിൽ കയറി മ്യൂസിക് സിസ്റ്റം മാറ്റി പിന്നീട് ഒരു ഗ്യാസ് കുറ്റിയും മോഷണം നടത്തിയിരുന്നു ഇതിൽ ഈ ഷഫീഖിനെതിരെ ആരനാട് പോലീസ് കേസെടുത്തിരുന്നു പക്ഷേ കണിയാപുരം എടുത്ത കേസും നെടുമ ആരനാട് എടുത്ത കേസിലും പ്രതികൾ ഒന്നാണെന്ന് അറിഞ്ഞ ശേഷം വീണ്ടും പോലീസ് പരിശോധന നടത്തിയിരുന്നു ആ പുലർച്ചെയാണ് ഒരു പണിതീരാത്ത വീട്ടിൽ രാവിലെ നനയ്ക്കാനെത്തിയ ഗൃഹനാഥൻ രണ്ടുപേർ അകത്ത് കിടന്നുറങ്ങുന്നത് കണ്ടത് ഇതാരാണെന്ന് ചോദിച്ച സമയത്ത് ഈ രണ്ടുപേർ ഷഫീഖും കൂട്ടാളി അബിനും ചേർന്ന് ഈ ഗൃഹനാഥനെ കിണറ്റിലേക്ക് അടിച്ച് മർദ്ദിച്ചശേഷം വലിച്ചെറിയുകയായിരുന്നു ഇതിനിടയിൽ ഇയാളുടെ ശബ്ദം കേട്ട ശേഷം ഓടിക്കൂടിയ നാട്ടുകളാണ് ഷഫീഖിനെ പിടികൂടിയത് ഒപ്പം ഉണ്ടെന്നെ അഭിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ സംഭവങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന പോലീസ് ശക്തമായി പോലീസിന് നേരെ ബോംബെറിഞ്ഞ പ്രതിയെ പിടികൂടാൻ എല്ലാ സ്റ്റേഷനിലും കൃത്യമായി സന്ദേശം നൽകി കാത്തിരിക്കുമ്പോഴും അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല പിന്നീട് ഒടുവിൽ നാട്ടുകാരുടെ കൂടി പിടിക്കേണ്ടി വന്നു എന്നുള്ള ഗതികേട് നിലനിൽക്കുകയാണ് എങ്കിൽ കൂടി മുഖ്യപ്രതി ഷഫീഖിനെ ഇതിനകം പിടികൂടിയിരിക്കുന്നു ഇനി ഈ സംഘത്തിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം വിപ്ത ും ശരി കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയ